ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് കർക്കിടക മാസമാണല്ലോ. അപ്പൊ ദേഹം രക്ഷിക്കേണ്ട കാലാണ് നമുക്ക് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മരുന്ന് കഞ്ചി ഉണ്ടാക്കി കഴിക്കുക, അതേപോലെ തന്നെ പിന്നെ ഉരുവ വിളയിച്ചത്, ഉള്ളിലേഹ്യം, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ കഴിക്കേണ്ട ഒരു കാലാണ്. ആ കൂട്ടത്തിലുള്ളതാണ് നമുക്ക് പത്തിലത്തോരൻ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് പത്തിലത്തോരനും. അപ്പൊ പത്തിലത്തോരനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അത് നിങ്ങൾ നോക്കിയിട്ട് കണ്ടോളാം. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് എന്താണെന്നുണ്ടെങ്കിൽ, മത്തന്റെ ഇല കൊണ്ട് നല്ലൊരു അടിപൊളി തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കണത്. ഈ സമയത്ത് നമുക്ക് ഇലക്കറികൾ വളരെ പ്രധാനമാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ മത്തന്റെ ഇല കൊണ്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ മത്തന്റെ ഇല, ഇത്രയും മത്തന്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി തന്നെയാണ് കൂടുതലായിട്ട് ടേസ്റ്റ്. അപ്പൊ ഞാൻ ഇത്രയും ചെറിയ ഉള്ളി പിന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ നിങ്ങളുടെ അനുസരിച്ച് എടുത്തോളട്ടെ. ഞാൻ, എനിക്ക് ഉള്ളി നല്ല ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഉള്ളി ദേഹത്തിന് വളരെ നല്ലതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ ഉള്ളി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി തന്നെ ഞാൻ കുറച്ച് ചതയ്ക്കാനായിട്ട്, ഈ നാളികേരം ചതയ്ക്കുമ്പോൾ നമുക്ക് അതിലിടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു പകുതി എടുത്തിട്ടുണ്ട്. അത് ആ എരിവിനനുസരിച്ച് എടുത്തത്, കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അപ്പൊ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വേണം, വറ്റൽ മുളക് വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരം ചതയ്ക്കാനായിട്ട് നാളികേരം വേണം. ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി ഞാനിത് ഒക്കെ അരിഞ്ഞ് ശരിയാക്കി വെക്കട്ടെ. ഈ മത്തൻ്റെ ഇല ഉണ്ടല്ലോ, എങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇവിടുത്തെ ഈ ഇതൊക്കെ ഞാൻ കഴുകി നന്നാക്കി വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നാരില്ലേ, ആ നാരൊന്നും നമ്മൾ എടുക്കില്ല. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കുക ചെയ്യുക. കണ്ടോ, ഈ നാരൊന്നും നമുക്ക് വേണ്ട. അങ്ങനെയാണ് നമ്മൾ ഈ മത്തൻ്റെ ഇലയൊക്കെ നന്നാക്കി എടുക്കുക. ഇനി ഞാനിതെല്ലാതും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിക്കാം. കണ്ടില്ലേ? പിന്നെ അത് മാത്രല്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂമ്പ്, ഈ കൂമ്പ് ഭയങ്കര ടേസ്റ്റാണ്. കണ്ട് കണ്ടെടുത്തിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വളരെ സ്വാദാണത്. അപ്പൊ ഞാനൊരു കുറച്ച് കൂമ്പ് ഞാൻ ഇങ്ങോട്ട് നുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഈ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു, അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വളർന്ന് വരട്ടെ. ചെറിയ ഉള്ളി ഇട്ടാൽ തന്നെയാണ് ഇട്ടാ കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഒരു സവാള ഇടാട്ടാ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണ് കൂടുതലായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ചതയ്ക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് ചതയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നാളികേരം ചെറുകിയതാണ് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചതച്ചെടുക്കുകയും വേണ്ടു കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ പച്ചമുളകില്ലേ, പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ചെറിയ ഉള്ളി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നുകൊണ്ട് ചതച്ചെടുക്കാം. നമ്മളുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ മത്തൻ്റെ ഇല, അതാണ് ഇട്ട് കൊടുക്കാം. മത്തൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുത്തു, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി അടച്ച് വെക്കാം. അപ്പൊ അതിൽ നന്നായി വെന്ത് വരട്ടെ. കണ്ടില്ലേ ചെറുതായി ചെറുതായി വരുന്നത്. അടച്ചിരിക്കട്ടെ. സിമ്മലിട്ടിട്ട് ഇതിങ്ങനെ ആയി വരട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ അത്രയും ഉണ്ടായിട്ട് കുറച്ചായി. കണ്ടില്ലേ അതിങ്ങനെ ചുങ്ങി താഴ്ന്ന് താഴ്ന്നു പോകും. അതാണ് ഉപ്പിടുമ്പോ ശ്രദ്ധിച്ചിടണം. അത്രയും കണ്ടിട്ട് അധികം ഉപ്പിടാൻ പാടില്ല. ആവശ്യം ഇത്രയും ആവുള്ളൂ അത്. ഇതിപ്പോ ഉപ്പൊക്കെ നല്ല കറക്റ്റ് തന്നെയാവും. നല്ല കറക്റ്റാ. ഇനി നമുക്ക് ഇനി അളിയരം ചെറിയതുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നാളികേരം എന്താ പറയാ പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകവും കൂടിയിട്ട് ചതച്ചതാണ്. അതാണ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒന്നങ്ങോട്ട് ഒന്നങ്ങോട്ട് മൂടി വയ്ക്കാം. ഇനി നമുക്കത് വാങ്ങിയിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നല്ല സ്മെല്ല്. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തനില തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ട. ഈ സമയത്ത് ഇങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളാം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.